നമസ്കാരം. ദേവകിയുടെ എട്ടാമത്തെ പുത്രനായാണ് മഹാവിഷ്ണുവിൻ്റെ മനുഷ്യാവതാരമായി ഭഗവാൻ ശ്രീകൃഷ്ണൻ ജന്മമെടുത്തത്. സർവാത്മന എന്ന പേരിലാണ് ഭഗവാൻ അറിയപ്പെടുന്നത്. അവൻ്റെ ഇഷ്ടപ്രകാരം എല്ലാം നശിപ്പിക്കുന്നതിനും ചെയ്യുന്നതിനും കഴിയുന്നവനെന്നാണ് അതിനർത്ഥം. ഇതുകൂടാതെ ശ്രീകൃഷ്ണനെ കരുണസാഗര എന്നും വിളിക്കുന്നു. അവൻ തീർച്ചയായും തൻ്റെ എല്ലാ ഭക്തരെയും രക്ഷിക്കുമെന്നാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. ശ്രീകൃഷ്ണൻ്റെ ഭക്തനായി ഭഗവാനെ ആരാധിക്കുക എന്നത് നിങ്ങൾക്ക് മോക്ഷം നൽകുന്നതാണ്. ഭഗവാൻ കൃഷ്ണൻ എപ്പോഴും തൻ്റെ ഭക്തരെ രക്ഷിക്കുകയും ധർമ്മ പുനഃസ്ഥാപനത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. കൃഷ്ണൻ്റെ ഈ അവതാരത്തിലും അദ്ദേഹം ചെയ്തത് അതുതന്നെയാണ്. കലിയുഗത്തിലെ അവതാരമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. ഭഗവാനോടൊപ്പം ചേർത്ത് വായിക്കുമ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും ആദ്യം ഓർമ്മ വരുന്നത് പൂതനയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണനെ വധിക്കാനായി മാതുലൻ കംസന്റെ നിർദ്ദേശപ്രകാരം അമ്പാടിയിലെത്തുകയും ശ്രീകൃഷ്ണനെ സ്തനങ്ങളിൽ വിഷം പുരട്ടി ഭഗവാനെ മുലയൂട്ടാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഭഗവാൻ സ്തനങ്ങളിൽ നിന്ന് പിടിവിടാതെ മുല കുടിക്കുമ്പോൾ പൂതനയുടെ രക്തം വരെ പുറത്തേക്ക് വരുന്ന അവസ്ഥയുണ്ടായി. ഈ അവസരത്തിൽ പൂതനയ്ക്ക് മോക്ഷം ലഭിച്ചു എന്നാണ് വിശ്വാസം. ശകടാസുരൻ എന്ന അസുരൻ വണ്ടിയുടെ രൂപത്തിൽ വന്ന് ഭഗവാനെ നിഗ്രഹിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു. എന്നാൽ ഭഗവാൻ തൻ്റെ കാൽ കൊണ്ട് തട്ടിയതിനെ തുടർന്ന് ശകടാസുരൻ വധിക്കപ്പെട്ടു. പിന്നീട് തൃണാവർത്തൻ എന്ന അസുരൻ ചുഴലിക്കാറ്റിൻ്റെ രൂപത്തിൽ വന്നപ്പോഴും ഭഗവാൻ തൃണാവർത്തന് മോക്ഷം നൽകുകയും വധിക്കുകയും ചെയ്തു. വത്സാസുരനാണ് അടുത്തെത്തിയത്. കാളക്കുട്ടിയുടെ രൂപത്തിലാണ് വത്സാസുരൻ ഭഗവാനെ നിഗ്രഹിക്കാനായി എത്തിയത്. എന്നാൽ ഭഗവാൻ ഈ രാക്ഷസനെയും വധിച്ചു. ഭാസുരൻ എന്ന അസുരൻ ഒരു ഭീമൻ പക്ഷിയുടെ രൂപത്തിൽ വരികയും ഭാസുരനെ വധിക്കുകയും ചെയ്തു. മധുരയിലെ ശ്രീകൃഷ്ണനെ വധിക്കുന്നതിന് വേണ്ടി കംസനാണ് ഈ രാക്ഷസന്മാരെയെല്ലാം അയച്ചത്. പിന്നീട് അഖാസുരൻ ഒരു വലിയ പാമ്പിൻ്റെ രൂപത്തിൽ വരികയും മരണപ്പെടുകയും ചെയ്തു. അതിനുശേഷം കാളയുടെ രൂപത്തിൽ അരിഷ്ടാസുരൻ വരികയും ഭഗവാൻ ഈ രാക്ഷസനെയും വധിച്ചു. കാളിയനൊരു അസുരനല്ല എങ്കിലും ഈ വലിയ പാമ്പ് യഥാർത്ഥത്തിൽ പ്രദേശവാസികൾക്ക് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു. അതിനാൽ ഈ സർപ്പത്തെ ശ്രീകൃഷ്ണൻ നിഗ്രഹിക്കുകയായിരുന്നു. ഇതിനെ കാളിയമർദ്ദനമെന്നാണ് പറയുന്നത്. പ്രലംബാസുരൻ എന്ന ഈ അസുരനെ വധിച്ചത് ശ്രീ ബലരാമനാണ്. എങ്കിലും ശ്രീകൃഷ്ണൻ്റെ പാതിയാണ് ബലരാമൻ. അടുത്തത് കേശി അസുരനാണ്. ഈ അസുരനെ കൊന്നതിന് ശേഷമാണ് ശ്രീകൃഷ്ണന് ശ്രീകേശവൻ എന്ന പേര് ലഭിച്ചത്. കംസൻ ശ്രീകൃഷ്ണൻ്റെ അമ്മാവനായിരുന്നു. കംസ നിഗ്രഹത്തിന് വേണ്ടിയാണ് ഭഗവാൻ ജന്മമെടുത്തത്. നരകാസുരനെ വധിച്ചതും ഭഗവാൻ കൃഷ്ണനാണ്. ബാണാസുരനെയും ശ്രീകൃഷ്ണൻ തന്നെയാണ് വധിച്ചത്. 1000 കൈകളുണ്ടായിരുന്നു ഈ അസുരന്. ഇത്തരത്തിൽ ദുഷ്ടത എവിടെയുണ്ടോ അതിനെയെല്ലാം ശ്രീകൃഷ്ണൻ സംഹരിക്കും. അതുതന്നെയാണ് ഇതിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. ഈ കലികാലത്തിൽ ഭഗവാനെ നമുക്ക് കൂടുതൽ അടുത്തറിയാം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.